ബാസുരി വല്യമ്മേ, എനിക്ക് നന്നായിട്ടറിയാം വല്യമ്മയ്ക്ക് ഇത്രയും വലിയൊരു മാറ്റം ഉൾക്കൊള്ളുമെന്നൊക്കെ പറയുന്നത് ഒരിക്കലും അത്ര എളുപ്പമാവില്ല. പക്ഷെ വല്യമ്മേ, നമുക്ക് സത്യത്തെ പുറംതിരിഞ്ഞ് നിൽക്കാനും പറ്റില്ലല്ലോ. ഇനി എന്തൊക്കെ പറഞ്ഞാലും ചഞ്ചലി ഇവിടുത്തെ ഈ കുടുംബത്തിന്റെ ഒരു അംഗം തന്നെയാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ വല്യമ്മയ്ക്ക് മകളെ പോലെ. ഇല്ലില്ല, അവൾ എന്റെ ആരുമല്ല. ഈ കുടുംബമായിട്ട് അവൾക്ക് യാതൊരു ബന്ധവുമില്ല. അമ്മേ, അമ്മ എന്തിനാ ഇങ്ങനെ വാശി പിടിച്ചിരിക്കുന്നത്? എനിക്കും എന്റെ ഏട്ടനും ചഞ്ചലി ചേച്ചിയെ സ്വീകരിക്കുന്നതിൽ ഒരു പ്രശ്നമില്ലെങ്കിൽ പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ എതിര് നിൽക്കുന്നത്? അല്ല അമ്മ എന്താ ആഗ്രഹിക്കുന്നത്? ചഞ്ചലി ചേച്ചി പിന്നെയും പിന്നെയും നമ്മൾ ഇന്ന് അകന്ന് പോണെന്നാണോ? വീണ്ടും ചേച്ചി അനാഥയായിട്ട് ജീവിക്കണമെന്നോ? എടാ, അവൾ ഇത്രയും കാലം സ്വന്തം കാലിൽ തന്നെയല്ലേ നിന്നത്. ഇനിയും അങ്ങനെ തന്നെ ചെയ്തോളൂ, അത് വലിയ കാര്യമൊന്നുമല്ല. ഞാൻ ആ പെണ്ണിനെ ഈ വീട്ടിലേക്ക് കയറാൻ അനുവദിക്കില്ല. കഴിഞ്ഞല്ലോ. അഞ്ജലി ഇന്ന് മുതൽ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമായിരിക്കും. എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി ഇവൾ ഇവിടെ താമസിക്കും. ഇത് ഞാനെടുത്ത തീരുമാനമാണ്. എന്റെ വീട്ടിൽ കാലെടുത്ത് വെക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? പിന്നെ പ്രസിഡന്റ്, ഇവളെ എന്റെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ശരിയാണ് ബാസുരി, ഇത്രയും കാലം എനിക്ക് ഇല്ലാതെ പോയതും നീ പറയുന്ന ധൈര്യം തന്നെയാണ്. അതുകൊണ്ടാ എന്റെ ഈ രക്തത്തെ ഇത്രയും നാളും എനിക്ക് അകറ്റി നിർത്തേണ്ടി വന്നത്. ഇവൾ ഒരുപാട് വേദനിച്ചു, ഒരുപാട് സഹിച്ചു. പക്ഷെ ഇനി അത് വേണ്ട, ഇനി അത് അനുവദിച്ചുകൂടെ ബാസുരി. ഇനി ഇവൾക്ക് നമ്മുടെ കുടുംബത്തിൽ അർഹമായ സ്ഥാനമുണ്ടാവണം. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്തൊരു തെറ്റ് ഇപ്പൊ തിരുത്താൻ കിട്ടിയ വലിയൊരു അവസരമാണ്. ഒരച്ഛന്റെ കടമകളൊക്കെ നിർവഹിച്ചുകൊണ്ട് ഇവൾക്ക് നഷ്ടപ്പെട്ട ജീവിതം എനിക്ക് തിരികെ കൊടുത്തേ പറ്റൂ ബാസുരി. ഇവളുടെ ജീവിതം അല്ല, മനസ്സിലായില്ല. അപ്പൊ നിങ്ങൾ എന്റെ കൂടെ തുടങ്ങിയ ജീവിതത്തെ കുറിച്ച് എന്താ പറയുന്നേ? പിന്നെ നീ ഈ വീട്ടിൽ താമസിക്കാൻ പാടില്ല. ഇറങ്ങിക്കോ. നിനക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനം ഉണ്ടായിരുന്നില്ല, ഇനിയിട്ട് ഉണ്ടാവാൻ പോകുന്നില്ല. എന്റെ ബാസുരി, ദയവ് ചെയ്ത് നീ ഇവളോട് ഇങ്ങനെ ഒരു അന്യ പോലെ പെരുമാറല്ലേ. ഇവളെന്റെ മകളാണ്. ഞാൻ ആരും വേർപിരിയാനല്ല ആഗ്രഹിക്കുന്നത് ബാസുരി. എന്റെ ഈ മകൾക്ക് എന്നിൽ നിന്നും വർഷങ്ങളോളം നഷ്ടപ്പെട്ട സ്നേഹം തിരിച്ചു കൊടുക്കാനാണ് ഞാൻ ഇവളിവിടെ കൊണ്ടുവന്നത്. അറിഞ്ഞോ അറിയാതെയോ ഞാനൊരു വലിയ തെറ്റ് ചെയ്തുപോയി. ഞാനത് തിരുത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ്. ഒരച്ഛന്റെ കടമകൾ ചെയ്യാൻ ഞാൻ ഒരുപാട് താമസിച്ചു പോയി ബാസുരി. ആ കടമകൾ ചെയ്യാൻ നീ എന്നെ അനുവദിച്ചേ മതിയാവൂ. ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഇതൊക്കെ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും പഴയ പടി പോലെ തന്നെ നടക്കൂ. ഒന്നിനും ഒരു മാറ്റം ഉണ്ടാവില്ല. നിനക്ക് ഇവിടെയുള്ള സ്ഥാനം അങ്ങനെ തന്നെ ഉണ്ടാവും. ഗുഞ്ചനോടും ബൽദേവിനോടുമുള്ള എന്റെ സ്നേഹത്തിനോ കടമകൾക്കോ യാതൊരു കുറവും ഉണ്ടാവില്ല ബാസുരി. എന്റെ മകൾ ചഞ്ചലിയുടെ ജീവിതത്തിൽ ഒരൽപ്പം സന്തോഷം കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവൾക്ക് അവകാശപ്പെട്ട സ്നേഹം അവൾക്ക് കിട്ടണം. നിനക്ക് വേണമെങ്കിൽ ഇവളെ നിന്റെ മകളായിട്ട് കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യാം. എങ്കിലും ഇവളെ ഈ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് നിനക്ക് കരുതാലോ.
പ്രസിഡന്റ്. ഈ പെണ്ണിനെ നമ്മുടെ കുടുംബത്തിൽ ഒരു അംഗമായിട്ട് കാണാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ല പ്രസിഡന്റ്. അമ്മേ, സത്യത്തിൽ നിന്നും ഒളിച്ചോടാതിരിക്കാൻ ശ്രമിച്ചൂടെ എന്റെ അമ്മയ്ക്ക്. അമ്മ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ചഞ്ചലി ചേച്ചി നമ്മുടെ വീട്ടിലെ ഒരു അംഗമാണ്, എന്റെ മൂത്ത ചേച്ചിയാണ്. ഇനി ആരെന്ത് പറഞ്ഞാലും ഈ സത്യം ഒരിക്കലും മാറാൻ പോകുന്നില്ലല്ലോ. അമ്മേ, അപ്പൊ ഇനിയും ചഞ്ചലി ചേച്ചി ഈ വീട്ടിൽ താമസിപ്പിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാനും ഈ വീട് ഉപേക്ഷിച്ച് എങ്ങോട്ടെങ്കിലും പോവാ. ഈ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ചായിരിക്കും താമസിക്കുക. ആത്മാർത്ഥമായിട്ട് മാപ്പ് ചോദിക്കുക, ഞാൻ കാരണം നിങ്ങൾക്ക് ഒത്തിരി പ്രയാസം ഉണ്ടായിരിക്കുന്നു. എന്നെ വിശ്വസിക്കണം, ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കൊടുങ്കാറ്റ് കൊണ്ടുവരാൻ ആഗ്രഹിച്ചതല്ല. ഞാൻ നിങ്ങളുടെ മക്കളുടെ അവകാശം തട്ടിയെടുക്കാനും വന്നതല്ല. നിങ്ങളോട് എല്ലാവരോടും അവസാനമായിട്ട് ഒരു തവണ യാത്ര ചോദിച്ചിട്ട് പോകാൻ വേണ്ടിയാണ് ഈ വീട്ടിലേക്ക് ഞാൻ വീണ്ടും വന്നത്. ചഞ്ചലി മോളെ, നീ ഇതെന്തൊക്കെയായി പറയുന്നേ? മോളെ, ഈ വീട്ടിൽ മറ്റുള്ളവർക്ക് എത്രമാത്രം അധികാരമുണ്ടോ അതുപോലെ നിനക്കുമുണ്ട്. പിന്നെ ബാസുരി, അവളുടെ പിണക്കമൊക്കെ കുറച്ച് ദിവസത്തിനുള്ളിൽ മാറിക്കോളും. പുറമെ ഇങ്ങനെ ദേഷ്യം കാണിക്കെങ്കിലും അവളുടെ മനസ്സ് ശുദ്ധ. മോൾ ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, എല്ലാം പെട്ടെന്ന് ശരിയായിക്കോളും. ഞാനില്ല നിന്റെ കൂടെ. അതെ ചേച്ചി, ചേച്ചി ഇതൊന്നും കണ്ട് പേടിക്കല്ലേ. ചേച്ചി ഈ വീട്ടിൽ നിന്ന് ആരും ഇറക്കി വിടാൻ പോകുന്നില്ല. എത്ര കാലത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ചേച്ചി ഒന്ന് കണ്ടു കിട്ടിയത് തന്നെ. ചഞ്ചലി ചേച്ചി, ഇത് ചേച്ചിയുടെ കൂടി വീടാണ്, ചേച്ചിയുടെ കുടുംബമാണ്. ഇവിടെ അച്ഛന്റെ കൂടെ ഞങ്ങളുടെ കൂടെ ഒക്കെ ജീവിക്കാനുള്ള അധികാരം ചേച്ചിക്കുണ്ട്. എനിക്കറിയാം, അതുകൊണ്ടല്ലേ ഞാൻ പോകുന്നതും. എന്റെ അച്ഛനെ ഒന്ന് കാണാൻ വേണ്ടിയാ ഞാൻ വന്നത്. പക്ഷേ അച്ഛനോടൊപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം എനിക്ക് കിട്ടി. രണ്ട് സഹോദരങ്ങളെ കിട്ടി. ദേ എന്റെ കുഞ്ഞനിയത്തി, എന്നെ സ്നേഹിക്കുന്ന ഒരു അനിയൻ. പിന്നെ അവകാശത്തിന്റെ കാര്യം, അത് നമ്മുടെ ഹൃദയത്തിലാണ്. ഒരാൾക്ക് മറ്റൊരാളോടുള്ള സ്നേഹം ആദരവും ഒക്കെ തോന്നേണ്ടത് അപ്പോ ജീവിതം തനി അങ്ങ് പോയിക്കോളും. അങ്ങനെ ആവുമ്പോ ദൂരെ ഒന്നൊരു പ്രശ്നമേ അല്ല. ഗുഞ്ചൻ, നീയും എന്നോട് ക്ഷമിക്കണം. തുടക്കം മുതൽ നീ എന്നെ ഒത്തിരി സ്നേഹിച്ചു, എന്നെ ഒത്തിരി സഹായിച്ചു. ചെറുപ്പത്തിലെ വിള്ളലുകൾ എന്റെ കണ്ണുകളിൽ തിമിരം സൃഷ്ടിച്ചിരുന്നതുകൊണ്ട് ഞാൻ നിനക്കും രൺവിക്കും ഇടയിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. സത്യമായിട്ട് പറയുക ഗുഞ്ചൻ, അതൊക്കെ ചെയ്യുമ്പോഴും ഞാൻ എന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കരയുകയായിരുന്നു. എന്നോട് ക്ഷമിക്കൂ മോളെ. രൺവി, നീ എന്നോട് ക്ഷമിക്കണം. എന്താ ചേച്ചി ഇത്? ചേച്ചി ചെയ്തത് തെറ്റാണെങ്കിലും അതിന്റെ പുറകിലുണ്ടായിരുന്ന ചേച്ചിയുടെ വേദനയോ, അത് വളരെ വലുതല്ലായിരുന്നു. ആ വേദനയുടെ മുമ്പിൽ ഇതൊക്കെ ഇതൊന്നും ഒരു വലിയ കാര്യമില്ല ചേച്ചി. ചേച്ചി, ചേച്ചി എന്തിനാ എന്നോട് മാപ്പ് ചോദിക്കുന്നത്? ചേച്ചി ഞങ്ങളുടെ അപൂർണമായ ജീവിതമാണ് പൂർണ്ണമാക്കിയത്. ഒരു സഹോദരി ഇല്ലല്ലോ എന്നുള്ള എന്റെ ദുഃഖം ചേച്ചിയെ കണ്ടപ്പോഴാണ് തീർന്നത്. എന്നിട്ട് ഇപ്പൊ ചേച്ചി ഇവിടുന്ന് പോവാണോ? എന്തിന്? കാരണം ഇപ്പോൾ ഈ ജീവിതം നിങ്ങളുടേതാണ്. ഞാൻ കാരണം ഇതില് ഒരു പ്രശ്നം ഉണ്ടാകരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മോളെ, അങ്ങനെ ഒരു പ്രശ്നമൊന്നും പറയണ്ട. ഞാൻ ഇന്നും അച്ഛന്റെ ആ കുഞ്ഞു ചഞ്ചലി തന്നെയായിരിക്കും. എന്നാലും ഞാനിപ്പോ വളർന്ന് വലുതായില്ലേ. ബന്ധങ്ങൾ മുറിക്കപ്പെടുമ്പോഴുള്ള വേദന എന്താണെന്ന് തികച്ചും മനസ്സിലാക്കിയവളാണ് ഞാൻ. അതുപോലെ ഞാൻ കാരണം ഈ വീട്ടിനകത്ത് ഒരു തർക്കമോ വഴക്കോ ഒന്നും വേണ്ട. അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഞാൻ കാരണം ഈ വീട്ടിൽ ഒരു വിള്ളൽ ഉണ്ടാകരുത്. എന്നും ഈ വീട്ടിലെ സന്തോഷം ഇതുപോലെ ഉണ്ടായിരിക്കണം.
എന്റെ കാര്യം എനിക്കിപ്പോ സന്തോഷമായി. നിങ്ങളെല്ലാവരും എന്നെ ഇത്രയേറെ സ്നേഹിക്കുന്നുണ്ടല്ലോ. മാത്രമല്ല, അങ്ങ് ദില്ലിയിൽ ഞാൻ ഇട്ടിട്ട് പോകുന്നൊരു ജീവിതമുണ്ട്. എന്റെ സുഹൃത്തുക്കൾ, എന്റെ വീട്, പേഷ്യൻസ്, അവരെല്ലാവരും എന്നെ കാത്തിരിക്കാവില്ലേ? അപ്പോ എനിക്ക് എന്റേതായ പഴയ ജീവിതത്തിലേക്ക് തിരികെ പോയേ പറ്റൂ. ചേച്ചിയെ കാണാൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നും ഞാൻ ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്റെ കൈ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം നിനക്ക് വലിയ ഇഷ്ടമല്ലേ? എന്നും നിനക്ക് പുതിയ പുതിയ റെസിപ്പി പറഞ്ഞുതരാം. ഓക്കെ. എനിക്കൊരു വാക്ക് തന്നാലേ ഞാനിപ്പോ ചേച്ചിയെ ഇവിടുന്ന് പോവാൻ സമ്മതിക്കുള്ളൂ കേട്ടോ. അതെ, ചേച്ചിക്ക് സമയം കിട്ടിയാലും ശരി, ഇനിയിപ്പോ സമയം കിട്ടിയില്ലെങ്കിലും ശരി, ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം. ചേച്ചിയുടെ അനിയനെ, ചേച്ചിയുടെ കുടുംബത്തെയും കാണാനായിട്ട്. ഇതാ ഞാൻ സത്യം ചെയ്യുന്നു. രൺവി, നിനക്ക് നിന്റെ അനിയത്തിയോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് ഞാൻ കണ്ടതാ. ഈ സ്നേഹം നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഇവിടുന്ന് നേരിട്ട് ദില്ലിക്ക് ഒരു വണ്ടിയുണ്ട്. ബസ് സ്റ്റോപ്പ് വരെ മോളുടെ കൂടെ അച്ഛനും വരാം. ചഞ്ചല ചേച്ചിയെ കുറിച്ചാണോ ആലോചിക്കുന്നത്? നീയോ? നീ ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നോ? അത് ഞാൻ രൺവീരേട്ടനും ഗുഞ്ചനടുത്തിന് സാധനങ്ങൾ പാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യായിരുന്നു. എടുത്തു നിന്ന് ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് പോരുക. അതിനിടയ്ക്ക് ഞാനൊന്ന് ഇങ്ങോട്ട് ഇറങ്ങിയെന്നേ ഉള്ളൂ. ഗുഞ്ചനും ഇന്ന് തന്നെയല്ലേ പോകുന്നത്? എന്റെ രണ്ട് സഹോദരിമാരും ഒരുമിച്ച് എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇന്ന് പോവല്ലേ. അവര് പോയി കഴിഞ്ഞ പിന്നെ ഈ വീട്ടിൽ ഒരു അനക്കം ഉണ്ടാവില്ല വീര. അതിരിക്കട്ടെ വീര, നിന്നോട് എനിക്ക് ഒരുപാട് ഒരുപാട് താങ്കുണ്ട്. പ്ലീസ് ബൽദേവേ, നീ എന്നോട് താങ്ക് യു ഒന്നും പറയേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ നിന്നോട് താങ്ക് യു പറയാൻ തുടങ്ങിയാലേ, ബൈ ഗോഡ്, പിന്നെ നിനക്ക് അത് മാത്രമേ കേൾക്കാൻ പറ്റൂ. അത്രമാത്രം സഹായങ്ങൾ നീ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. നീ പറഞ്ഞ ശരിയാ, സുഹൃത്തുക്കളുടെ ഇടയിൽ അങ്ങനെ താങ്കും തീങ്കും ഒന്നും പറയാറില്ലല്ലോ. സുഹൃത്തോ? എന്താ, നീ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ, ഒന്നും പറഞ്ഞില്ല, ചുമ്മാ ഞാനെന്തോ. അതിരിക്കട്ടെ വീര, നീ രണ്ടു ദിവസമായിട്ട് എന്നോടെന്തോ പറയാനായിട്ട് ശ്രമിക്കായിരുന്നില്ലേ? പക്ഷെ എന്തുകൊണ്ടും നിനക്കത് പറയാൻ സാധിച്ചില്ല. ആരെങ്കിലും ഇടയ്ക്ക് കയറുമോ? അങ്ങനെ എന്തൊക്കെ എന്താ പറയാനുണ്ടായിരുന്നേ? ആക്ച്വലി
നിന്നോടുണ്ടല്ലോ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യം പറയാനുണ്ട്. പക്ഷെ ഇതിപ്പോ വേണ്ട, നമുക്ക് പിന്നീട് അതിനെ കുറിച്ച് സംസാരിക്കാം. ആയിക്കോട്ടെ, എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ, നാളെ വൈകിട്ട് 5 മണിക്ക് കാണാൻ ശ്രമിച്ചാലോ. ചന്തയുടെ അപ്പുറത്തുള്ള കവലയിൽ വെച്ചേ, അവിടെ സമാധാനമായിട്ടിരുന്ന് സംസാരിക്കാം. എന്താ വെച്ചാ, ഈ ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടേ അപ്പോഴെങ്കിലും നിനക്ക് പറയാനുള്ളതൊക്കെ പറയാൻ പറ്റുമെന്ന് നോക്കാലോ. അപ്പൊ ഓക്കെ. So sweet of you. ബൽദേവേ, രൺവീരേട്ടൻ എന്നോട് തിരയുന്നുണ്ടാവും, ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. ബൈ. ഞാൻ സ്വീറ്റ് ഒക്കെ ആണെന്ന് എനിക്കറിയാട്ടാ, എങ്കിലും ഇല്ലേ, നിന്റെ അത്രയും സ്വീറ്റ് അല്ല. ചഞ്ചലി ചേച്ചിയുടെ ഫോൺ ഉണ്ടായിരുന്നു, ചേച്ചി കുറച്ചു നേരത്തിനുള്ളിൽ ദില്ലിയിലെത്തും. അത് ശരി. പിന്നെ വലിച്ചിനോട് നീ സംസാരിച്ചോ? ആ, ചഞ്ചലി ചേച്ചി ദില്ലിയിലെത്തുന്ന കാര്യം പറയാൻ ഞാൻ വിളിച്ചിരുന്നു. പക്ഷേ അച്ഛൻ എന്തായാലും നല്ല വിഷമമുണ്ട്. പെട്ടെന്ന് ചഞ്ചലി ചേച്ചി അങ്ങ് പോയില്ലേ. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ആ വിഷമം അങ്ങ് മാറും. ഇപ്പം അതിനേക്കാൾ അമ്മയുടെ കാര്യത്തിൽ എനിക്ക് വിഷമം. ഈ കാര്യങ്ങൾ പൊക്കിക്കൊണ്ടുവന്ന് അച്ഛനെ അമ്മ വീണ്ടും കുറ്റപ്പെടുത്താതിരുന്നാൽ മതിയായിരുന്നു. ഹലോ, ആരാ? വാട്ട്? എന്ത് പറ്റി മോളെ, ആരുടെ ഫോണായിരുന്നു? അത് രൺവീരേട്ടൻ്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്ന് മാനേജറെ വിളിച്ചത്. രൺവി, നിനക്കറിയാലോ അമ്മ ഒരു തവണ പറയാൻ തുടങ്ങിയ പിന്നെ നിർത്തുന്ന ഭാവം കാണില്ല. ഗുഞ്ചൻ, ഈ പ്രാവശ്യം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ നീ അപ്പൊ കണ്ടതല്ലേ, സത്യത്തില് ചേച്ചി യാത്ര പറഞ്ഞപ്പോ വലിയമ്മയുടെ ഹൃദയവും ചെറുതായിട്ടൊന്നും ഉരുകി തുടങ്ങിയതായിരുന്നു. നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കും കുഞ്ചൻ, സമയം മാറുന്നതിനനുസരിച്ച് എല്ലാത്തിനും മാറ്റം ഉണ്ടാവും. ഇതെന്താ നീ എഴുതുന്നത് രൺവി? അത് നിന്റെ കയ്യിൽ നിന്ന് ഞാനൊരു സത്യം എഴുതി മേടിക്കാൻ പോവാ. ഇതിൽ നീ ഒപ്പിട്ട് തരണം കേട്ടോ. സത്യോ? അതെന്ത് സത്യ? നീ ഇനി എന്നെ വിട്ട് എങ്ങോട്ടും പോവില്ല എന്നുള്ള സത്യം. ഇതെന്ത് കുഞ്ഞേളിയാ? അല്ല, ഇതൊക്കെ ഞാൻ എഴുതി തരേണ്ട കാര്യമുണ്ടോ രൺവി? നിന്നെ വിട്ട് ഞാൻ എങ്ങോട്ട് പോവാനാ? അതെന്താ, നിന്നെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുക? നീ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയാലോ. എന്ന് വെച്ചാൽ ഇനി നിനക്ക് എന്നെ വിട്ട് എങ്ങോട്ടെങ്കിലും പോകണമെന്ന് തോന്നിയാൽ പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്ക് ദുഃഖിച്ചിരിക്കേണ്ടി വരില്ലേ? അത് മാത്രമല്ല, നീ ഇല്ലാതെ ഇവിടെ ഞാൻ കഴിച്ചു കൂട്ടിയ ദിവസങ്ങളുണ്ടല്ലോ, എനിക്കതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും വയ്യ. അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനം എടുത്ത്. ഇതൊക്കെ എഴുതി ഉണ്ടാക്കിയിട്ട് നിന്റെ കയ്യിൽ നിന്ന് അത് ഒപ്പിട്ട് മേടിക്കും ചെയ്യും. ഇതാണ് എന്റെ പ്രണയത്തിന്റെ കണക്ക് പുസ്തകം. അത് ശരി, അപ്പൊ ഞാൻ വാക്ക് പാലിക്കാതെ പോയാൽ എന്ത് ചെയ്യും? ഒപ്പിടാൻ ഞാൻ തയ്യാറല്ലെങ്കിലോ? നീ എന്നെ എവിടെ വന്ന് തപ്പും? ഞാൻ അങ്ങ് പറ. നിന്നെ ഞാൻ എന്റെ അടുത്തേക്ക് വലിച്ചടുപ്പിക്കും, ഇതുപോലെ. പിന്നെ എന്റെ കൈക്കുള്ളിൽ നിന്നെ ഞാൻ ഇങ്ങനെ അണച്ചു പിടിക്കും. മനസ്സിലായോ? അങ്ങനെ മുറുക്കെ പിടിച്ചോ, എന്നെ എങ്ങോട്ടേക്കും പറഞ്ഞേക്കരുത് കേട്ടോ, എനിക്കും പോണ്ട. കുഞ്ഞുമ്പിളി, ഗുഞ്ചൻ, രണ്ടുപേരും വന്ന് കഴിക്കും ഭക്ഷണം. ആ, വരുന്നു വല്യമ്മേ. രൺവി, വല്യമ്മ വിളിക്കുന്നുണ്ട്. കുറച്ചു നേരത്തേക്ക് നിന്റെ ഈ കൈയുടെ കെട്ടൊന്ന് അഴിക്കാമോ രൺവി? ഈ കെട്ട് അഴിക്കരുതെന്ന് നീ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത്, പിന്നെങ്ങനെയാ? ഗുഞ്ചൻ, അതാ വരുന്നു. ഗുഞ്ചൻ, ഇതിൽ ഒപ്പിട്ടിട്ട് പോ. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. സോണിയ ബൽവന്തേട്ടന്റെ മകൾ ചഞ്ചലിയായിരുന്നു. പക്ഷെ ഇതിനകത്ത് ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല, അവളെന്തിനാ ഇത്ര പെട്ടെന്ന് തിരിച്ചു പോയത്? കുറച്ച് നിന്നിട്ട് പോവായിരുന്നു, അവളെ ഒന്ന് കാണാനും പറ്റിയില്ല. വല്യമ്മ ചഞ്ചലി ചേച്ചി നിൽക്കാൻ ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ചിലപ്പോ അവരവിടെ നിന്ന അമ്മയ്ക്ക് കൂടുതൽ വിഷമാവുമെന്ന് കരുതി കാണും. അമ്മ ഒരൽപ്പം സമാധാനപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് ചഞ്ചലി ചേച്ചി ഞങ്ങളുടെ കുടുംബത്തിലൊരു അംഗമായിട്ട്
ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നേനെ. ഹലോ ആരാ? വാട്ട്? എന്ത് പറ്റി മോളെ? ആരുടെ ഫോണായിരുന്നു അത്? രൺവീരേട്ടന്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ നിന്ന് മാനേജറെ വിളിച്ചത്. വേണ്ട മോനെ, ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞല്ലോ, ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ കഴിക്കും. ഹലോ, ആരായി സംസാരിക്കുന്നേ? ചേടാ, നിങ്ങൾ എന്തായി പറയുന്നെന്ന് കേൾക്കുന്നില്ല, കുറച്ച് ഉറക്കെ പറ. എന്തുപറ്റി? ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ലെന്ന് തോന്നല്ലോ. ശബ്ദത്തിനൊരു ബലമൊന്നുമില്ല. എന്താ, കുട്ടന്റെ വീടാണോ? ഒന്നോ കുട്ടന്റെയോ കുട്ടിയമ്മയുടെയോ ആരുടെയെങ്കിലും വീടാകട്ടെ, നിങ്ങൾക്ക് എന്താ കാര്യം? നിന്റെയൊക്കെ ചട്ടമ്പിത്തരം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അതൊക്കെ അങ്ങ് കൈ വെച്ചേക്ക്. എന്താ പറ്റിയ വിളിമ? ഒന്നുമില്ല മോനെ, ഏതോ കൊള്ളരുതാത്തവന. ഇത് വല്ല കുട്ടിയമ്മയുടെയും വീടാണോ എന്ന്? ഓരോരുത്തന്മാർക്ക് ഇരുന്നിട്ട് ഇരിക്കാൻ പോറതി ഇല്ലാന്ന് തോന്നുന്നു. ഇത്തിരി വെള്ളം തന്നേ. ഗുഞ്ചിനതിങ്ങെടുക്ക. വീണ്ടും അമ്മ തന്നെയായിരിക്കും. വേണ്ട വലിമേ, ഞാൻ നോക്കിക്കോളാം. മിണ്ടിയില്ലെങ്കിൽ രണ്ട് പറഞ്ഞിട്ട് വരാം. വല്ല വേണ്ടാതീനോ പറഞ്ഞ എന്നെ വിളിച്ചോ? ഒന്ന് സമാധാനായിട്ടിരിക്കണ്ടേ വല്യമ്മേ. ഹലോ ആരാ? വാട്ട്? ഓക്കേ. എന്ത് പറ്റി മോളെ? അവൻ നിന്നോട് തോന്നിയാസല്ലോ പറഞ്ഞോ. എന്ത് പറ്റി മോളെ? ആരുടെ ഫോണായിരുന്നു അത്? രൺവീരേട്ടന്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ നിന്ന് മാനേജറെ വിളിച്ചത്. രൺവിജയ് സിംഗിന്റെ വീടാണോ എന്നവരെന്നോട് ചോദിച്ചു. അയ്യോ എന്റെ റബേ, ഞാനെല്ലാം നശിപ്പിച്ചു. അവരോട് ഞാൻ വേണ്ടാതീനോ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു, അവർക്കൊന്നും തോന്നിയില്ലല്ലോ, അല്ലേ മോളെ? അതിരിക്കട്ടെ, എന്ത് കാര്യത്തിനാ വിളിച്ചേ? അവരെന്താ മോളെ പറഞ്ഞത്? ഒന്നുമില്ല മേം, നാളെ രാവിലെ തന്നെ ഏട്ടൻ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ എത്തണം എന്നാ അവര് പറഞ്ഞത്. ഏട്ടന്റെ പാട്ട് നാളെ തന്നെ റെക്കോർഡ് ചെയ്യാൻ പോവാണെന്ന്, അതെന്തായാലും നന്നായല്ലേ. ശോകമോ രാഗമോ കോമലേ പാടിടാം നിനക്കായി. കട്ട് കട്ട് കട്ട്! എന്താണോ ഇത്? നിന്നെയാണോ വലിയ പാട്ടുകാരനാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഒരു പാട്ട് തന്നെ മര്യാദയ്ക്ക് പാടാൻ പറ്റുന്നില്ല, പിന്നെ ആരാ നിനക്ക് അഞ്ചു പാട്ടിന്റെ കോൺട്രാക്ട് തന്നത്? നിനക്കൊക്കെ പാട്ടിനേക്കാൾ നല്ലത് കൃഷിപ്പണി തന്നെയാ. വെറുതെ മനുഷ്യനെ മെനക്കെടുത്തായിട്ട് ഓരോന്ന് ഇറങ്ങിക്കോളൂ.